ഒരു മനുഷ്യന്റെ തുടക്കം തൊട്ട് അവസാനം വരെ അവന്റെ ഓരോ പ്രവൃത്തിക്ക് കൂടെ നിന്നിട്ട് അവസാനം കിട്ടുന്ന ഒരു പേരാണ് തെണ്ടി എന്നത്. ഹലോ ഫ്രണ്ട്സ്, എകെ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവർ എന്ന വിഷയത്തെക്കുറിച്ചൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡ്രൈവർ ഇല്ലാതെ പറ്റുമോ എന്നൊരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. உழைக்கிறோம், ஒன்னு ரெண்டு மணி நேரம் தூங்குறோம், காடு மேடுன்னு பார்த்ததில்ல, பாதியிலே இறக்கி விட்டதில்ல, கண் கலங்கி நின்னதில்ல, கஷ்டம்னு சொன்னதில்ல, உதவி நினைச்சா ஒருபோதும் தயங்கியதில்ல, பசி வந்தா தண்ணீர், கண்ணை செஞ்சா தேநீர், ஊரெல்லாம் திரிஞ்சோம், பல மொழி அறிஞ்சோம், பல உயிரை காத்திருப்போம், பத்திரமா வீட்டில் கொண்டு சேர்த்திருப்போம், சேரின் வளைச்சு வளைச்சு களைச்சதில்ல, என்னடா வாழ்க்கை அப்படின்னு நினைச்சதில்ல, முகவரியில்லா இடத்திற்கு முகவரி கொடுத்தவன் அவன், நாம் நிம்மதியாய் தூங்கி பயணிக்க தன் தூக்கம் மறந்தவன் அவன், மரியாதை எதிர்பார்க்காத அவரிடம் மரியாதை சொல்வோம் நன்றி என்ற ஒற்ற வார்த்தையில். அப்போ ஒரு மனுஷன் ஜனனம் தொட்டு மரணம் வரை அவனில் டிரைவர் இல்லாத பற்றில்ல. காரணம் அவன் ஜனனம் தொட்டு உள்ளதான் டிரைவர். அதாவது நம்ம ஜனிச்சு வீட்டிலேக்கு போகும்போதானெங்கிலும் നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിരിക്കും, അവിടെയും ഉണ്ടാവും ഒരു ഡ്രൈവർ. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ സ്കൂളിലൊക്കെ പോകാനുള്ള പ്രായമാവും, അപ്പോഴും വരും ഡ്രൈവർ. സ്കൂൾ ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെയായി അവിടെയും ഡ്രൈവർ എത്തും. അതിനുശേഷം സ്കൂളിലും കോളേജിലൊക്കെ എത്തുമ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ വരും, അന്നേരം വരും സ്കൂൾ ടൂറിസ്റ്റ് വണ്ടിയിലും ട്രാവലറിലൊക്കെയായി ഡ്രൈവർമാർ. പിന്നെ അതിനിടയിൽ തുടക്കം തൊട്ട് തന്നെ നമ്മുടെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സുകളും ഒക്കെയായി ഒരു കൂട്ടം ലോറി ഡ്രൈവർമാരും ഉണ്ടാവും. അതും കൊണ്ടുവരുന്നത് ഡ്രൈവർമാർ തന്നെയാണ്. അങ്ങനെ പഠിത്തങ്ങൾ കഴിഞ്ഞു, കോളേജിലെ ടൂറും കഴിഞ്ഞു, അതിനുശേഷവും അവൻ്റെ കല്യാണവും കാര്യങ്ങളും വരും. അന്നേരം എത്തും ടൂറിസ്റ്റ് വണ്ടിയിലും ട്രാവലറിലും കാറിലും ജീപ്പിലും ഒക്കെയായി ഒരുപാട് ഡ്രൈവർമാർ. പിന്നെ അതുപോലെ തന്നെ അതിനിടയിൽ ഒരുപാട് വണ്ടികൾ എത്തുന്നുണ്ട്. കാരണം ഓട്ടോറിക്ഷ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിലും ഒരുപാട് ഓട്ടോറിക്ഷകളിലാണെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ കയറി നമ്മളത് ചിന്തിക്കുന്നില്ല ആരും ഓടിക്കുന്നു. കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മൾ ബസ്സിൽ കയറി പോകുന്നു, നമ്മളെന്തിനാ അവരെ പറ്റി ചിന്തിക്കുന്നത്, ആരോടിക്കുന്നു, ആര് ടിക്കറ്റ് കുറിക്കുന്നു, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന ഒരർത്ഥത്തിലാണ് വണ്ടിയിൽ കയറി പോകുന്നത്. അവരെക്കുറിച്ച് ആരും ഓർക്കാറും കൂടിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കല്യാണത്തിന് ഡ്രൈവർമാരെത്തി, അതും കഴിഞ്ഞു. പിന്നെ അതിനിടയിൽ അവർ വീട് വെക്കാനും അതിൻ്റെ ആവശ്യങ്ങൾക്കുമായിട്ട് ധാരാളം ഡ്രൈവർമാർ അവിടെ ഓടിയെത്തും. ടിപ്പറിലും ജെ സി ബിയിലും ഹിറ്റാച്ചി അങ്ങനെ വണ്ടികളുമായി ഒരുപാട് ഡ്രൈവർമാർ അവിടെ ഓടിയെത്തും. പിന്നെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡ്രൈവർ എന്നത് അതായത് വീണ്ടും അവർക്ക് മക്കളുണ്ടാകുന്നു, അതിൽ ഡ്രൈവർ വരുന്നു, അങ്ങനെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷം മരണം വരികയും മരണം എത്തുമ്പോഴും ഡ്രൈവർമാർ വരാണ്ടിരിക്കുന്നില്ല, അന്നും വരും ആംബുലൻസിലും ഒക്കെയായിട്ട് ഒരു കൂട്ടം മാലാകമാർ. കാരണം അവരെ മാലാകമാർ എന്നേ വിളിക്കാൻ കഴിയത്തുള്ളൂ, കാരണം നമ്മുടെയൊക്കെ ജീവനും കൈപിടിച്ച് ഒരു നിമിഷം ഓടുന്ന ഒരു കൂട്ടം മാലാകമാർ. അപ്പം ഇതാണ് ആദ്യമേ പറഞ്ഞ കാര്യം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡ്രൈവർ ഇല്ലാതെ പറ്റില്ല. കാരണം ജനനം തൊട്ട് മരണം വരെ അവൻ ഓരോരോ പ്രവൃത്തിയിലായി ഡ്രൈവർമാർ അവർ ഓടിയെത്തുന്നുണ്ട്. പക്ഷേ ഇവരെയൊന്നും ആരും കാണാറില്ല, ഡ്രൈവർമാരെ ഒരിക്കലും ആരും കാണാറില്ല. പല പണികളെ എല്ലാവരും പറയുമ്പോൾ, ഡോക്ടർമാർ അങ്ങനത്തെ കുറേ പണികളെ ഉദാഹരണം പറഞ്ഞാണ്, അങ്ങനെ ഒരുപാട് പണികളെ പറയുമ്പോൾ ഡ്രൈവർ എന്നൊരു വാക്ക് എവിടെയും നല്ല രീതിയിൽ പ്രചരിച്ചിട്ടില്ല. കാരണം ഡ്രൈവർ പണി എന്ന് പറയുന്നത് മുമ്പേ പറയുന്നത് തെണ്ടിപ്പണി എന്നാണ്. എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഒരു മനുഷ്യൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ അവൻ്റെ ഓരോ പ്രവൃത്തിക്ക് കൂടെ നിന്നിട്ട് അവസാനം കിട്ടുന്ന ഒരു പേരാണ് തെണ്ടി എന്നത്. ഒരു കൊറോണ കാരണം എത്രയോ പണി നഷ്ടപ്പെട്ട്, വണ്ടിയിൽ പണിയില്ലാതെ എത്രയോ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ഒരു ആഹാരത്തിന് പോലും വകയില്ലാതെ, പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. അവരെപ്പറ്റി നമ്മൾ ആലോചിക്കാറില്ല. കാരണം നമ്മളെ ജീവിതം മുതൽ, നമ്മളെ ജനലം മുതൽ നമ്മുടെ കൂടെ നിന്ന അവരെപ്പറ്റി ഇന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ട് കൂടി ഉണ്ടാകത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. അതായത് ഡ്രൈവർ എന്നൊരു വിഷയമായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈവറെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയായിരുന്നു. അപ്പോൾ ഇനിയും സ്റ്റോറീസും വീഡിയോസും കാര്യങ്ങളും ഒക്കെയായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ബൈ.
இல்லாம உழைக்கிறோம், ஒன்னு ரெண்டு மணி நேரம் தூங்குறோம், காடு மேடுன்னு பார்த்ததில்ல, பாதியிலே இறக்கி விட்டதில்ல, கண் கலங்கி நின்னதில்ல, கஷ்டம்னு சொன்னதில்ல, உதவின்னு அழைச்சா ஒருபோதும் தயங்கியதில்ல, பசி வந்தா தண்ணீர், கண் அசைஞ்சா தேநீர், ஊரெல்லாம் திரிஞ்சோம், பல மொழி அறிஞ்சோம், பல உயிரை காத்திருப்போம், பத்திரமா வீட்டில் கொண்டு சேர்த்திருப்போம், தேரின் வளைச்சு வளைச்சு களைச்சதில்ல, என்னடா வாழ்க்கை அப்படின்னு நினைச்சதில்ல, முகவரியில்லா இடத்திற்கு முகவரி கொடுத்தவன் அவன், நாம் நிம்மதியாய் தூங்கி பயணிக்க தன் தூக்கம் மறந்தவன் அவன், மரியாதை எதிர்பார்க்காத அவரிடம் மரியாதை சொல்வோம் நன்றி என்ற ஒற்றை வார்த்தையில். போலாம் ரைட்.